വേറൊന്നും വേണ്ട, ബി ജെ പി കയറരുത്, വേറൊന്നും വേണ്ട. ഇറ്റ് ആര പൈസ തന്നെ കൊടുക്കുന്നത്? നമ്മളെ നികുതി പണം തന്നെ കിറ്റ് കൊടുക്കുന്നത്, അല്ലാണ്ട് തറവാട്ട് മുതലൊന്നുമല്ലല്ലോ. ആര് ഭരിച്ചാലും നമുക്ക് എന്താ, നമ്മൾ പണിയെടുക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ചെന്നിതിരെ പറഞ്ഞ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, പിള്ളേരുടെ പഠിപ്പ് തന്നെ ആകവതാളത്തില്. ഇതിനു വേണ്ടി നമുക്ക് ജനങ്ങൾക്ക് കടം വെത്തി വരുത്തി വെച്ചിട്ടാണല്ലോ കിറ്റ് കൊടുക്കുന്നത്. തുടർഭരണ സാധ്യത കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. മോദിജി വന്ന് കഴിഞ്ഞിട്ടിപ്പോ മറ്റേ മുസ്ലിങ്ങൾക്ക് ഓരോ പണിയൊക്കെ കൊടുക്കുന്ന ഒരു സീനുകളൊക്കെ വരുന്നുണ്ട്. ഈ പെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത് പൈസ ആൾക്കാർക്കൊക്കെ. എൽ ഡി എഫ് ജയിക്കും, കാരണം അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവരെന്നെ ജയിക്കും. എങ്ങനെ നോക്കി കാണുന്നുണ്ട് ചേട്ടാ ഈ ഇലക്ഷൻ? ഏകദേശം യു ഡി എഫ് വരും. എന്താണ് കാരണം? കാരണം അവർ നല്ല ഭരണം കാഴ്ചവെക്കും. കഴിഞ്ഞ അകത്ത് ഭരണത്തിൽ എന്തുണ്ടായ ഒന്നും ഉണ്ടായില്ല. ഈ കിറ്റൊക്കെ ഇവർ കൊടുക്കുകയൊക്കെ ചെയ്തു. കിറ്റ് ആരുടെ പൈസ എടുത്ത് കൊടുക്കുന്നത്? നമ്മളെ നികുതി പണം തന്നെ കിറ്റ് കൊടുക്കുന്നത്, അല്ലാണ്ട് തറവാട്ട് മുതലൊന്നുമില്ലല്ലോ. കിറ്റ് ഇപ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റും, എല്ലാ നേതാക്കന്മാർക്കും കിറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊരു കൈക്കൂലിയായിട്ടായിരുന്നു? തീർച്ചയായിട്ടും, യാതൊരു മാറ്റമില്ല. വേറെ എന്തൊക്കെ വീഴ്ചകളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുന്നത്? വീഴ്ചകളെ പറയാനുള്ളൂ, വേറെ എന്താ ഉള്ളത്? വീഴ്ചകൾ കണ്ടില്ലേ സെക്രട്ടറിന്റെ ഫ്രണ്ടില്? അതുപോലെ വലിയ വീഴ്ച കുട്ടിലഴിഞ്ഞു സൈന്യ പ്രദർശനം നടത്തിയും എത്ര പിള്ളേരെ ചോര രക്തം അവിടെ വീണെന്ന് അറിയില്ലേ? ഇത് കൂടുതലൊന്നുമില്ല. ഇനി അപ്പൊ ഈ പറയുന്ന ഉറപ്പൊന്നും അല്ല, എൽ ഡി എഫ് വരുമെന്ന് വിശ്വസിക്കുന്നില്ല. ഏ, യു ഡി എഫ് തന്നെ വരുള്ളൂ. അത് 99%, 99%, 100 നമുക്ക് കൃത്യം പറയാൻ പറ്റില്ലല്ലോ. ബി ജെ പി സീറ്റ് ഇന്നലെ എന്തോ അവർ കഴിഞ്ഞ കിട്ടിയേക്കാളും ഒരു രണ്ട് സീറ്റ് മറ്റേ കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. ഈ ശ്രീധരന്റെ കടന്നവരെ എങ്ങനെ നോക്കി കാണുന്നത് ബി ജെ പി? ഈ ശ്രീധരന്റെ കളി ഡബിൾ റോളാണ്. ആ ശ്രീ ശ്രീ നല്ലതിനായിട്ട് ഈ രണ്ടാമെന്ന് ഈ പാലാരിവട്ടം പാലം പൊളിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അങ്ങനെ കറക്റ്റ് മേനോട്ട് നോക്കി നട്ട് വെച്ചാൽ ആ പാലം പൊളിക്കണോ? ഇപ്പൊ എത്ര കോടി ഉറപ്പി അതിനു വേണ്ടി വീണ്ടും ചെലവായി? എൽ ഡി എഫ് ജയിക്കും, കാരണം അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവരെന്നെ ജയിക്കും. സ്വപ്ന കേസ്, അതുപോലെ മയക്കുമരുന്ന് കേസിൽ കോടിയേരിയുടെ മകൻ അറസ്റ്റിലായി, അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് കരുതുന്നു? ഏറെക്കുറെ. പക്ഷെ അതൊരു ഇതാണെങ്കിലും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആള്, അപ്പൊ അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ വരും എന്നാണ് ഒരു പ്രതീക്ഷ. യുവജനങ്ങളുടെ വോട്ട് എൽ ഡി എഫിനാണോ? ആയിരിക്കും. പ്രതീക്ഷയുണ്ട്. രണ്ടും മലവെള്ളം, രണ്ട് കോവിഡ്, ഇങ്ങനെയുള്ള സാഹചര്യം ഒക്കെ അയാൾ തരണം ചെയ്തു. ഇതിപ്പോ ഇനി 2500 രൂപ പെൻഷൻ, 600 രൂപ ഉണ്ടായത് ഇപ്പൊ പാവപ്പെട്ടവർക്കൊക്കെ 2600 ആക്കി. ഈ ഭരണത്തിന് ഒരു ഇതിലും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ശബരിമല കേസൊന്നും ഒരു പ്രശ്നം, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മാറി പഞ്ചായത്ത് ഇലക്ഷൻ വന്നിട്ട് അവർ നല്ല രീതിയിൽ സർവത്ര തറയും പറഞ്ഞത് ഈ ഭരണം നല്ലതാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്തൊന്നും സാധാരണക്കാരെ ബാധിക്കത്തില്ല? അതൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല. സ്വർണം കട്ടുകൊണ്ടുവരാനൊന്നും ഒരു മുഖ്യമന്ത്രി പറയോ? അറിയില്ല. യു ഡി എഫിന് എങ്ങനെയും ഗവൺമെന്റ് തട്ടിയും മറിക്കണം, അതിനുള്ള എല്ലാ ഫൈറ്റുകളും അവിടെ നിന്ന് പലതും പറയും. ഇത്രയും കാലം ഭരിച്ചിരുന്ന ഈ കോൺഗ്രസ് എന്തുകൊണ്ട് കേന്ദ്രത്തിൽ സീറ്റ് പോലും നഷ്ടപ്പെടണം? ദിവസവും ദിവസവും ഈ ഇപ്പം നിയമം നടക്കാൻ പോലെ ഈ സർവത്ര ആൾക്കാരും കോൺഗ്രസിൽ നിന്ന് മാറി മാറി പോവാ. ഈ ഇപ്പോൾ ചാലക്കുടിയിൽ ഒരുത്തം മത്സരിക്കുന്നത് 3-4 ദിവസം കൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറിയത് കേരള കോൺഗ്രസ്. ഈ വരണം നല്ല വരണം, ഇയാൾ തന്നെ കയറും. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് ഈ വരണം. 5 കൊല്ലത്തേക്കും കൂടി അവർ തന്നെ തുടർച്ച കൈകരിക്കും. മാതൃഭൂമി ഞാൻ ദിവസം എല്ലാ പേപ്പറും കഴിക്കും. 50 വയസ്സേ ഞാൻ ഈ വരണത്തെ സ്വാഗതം ചെയ്യും. ഇനി 50 കൊല്ലം ഇവര് പറഞ്ഞതൊക്കെ ഒക്കെ ശരിയാക്കാന്ന്, അയാളെല്ലാരും ശരിയാക്കി. എന്താ ശരിയാക്കാൻ? പാലാരി വട്ടം പാലം തുടങ്ങി ഇവിടെ കിടന്ന് അഴിമതിയിൽ കുളിച്ച ഇവരുടെ മുഖ്യമന്ത്രി ഇബ്രാഹിം കുഞ്ഞി ഒക്കെ തിന്ന് കട്ടുമുടിപ്പിക്കുന്നവരെ ഇവർ കയറിയപ്പോൾ കിട്ടാണ്ടായപ്പോൾ പട്ടിണമാരാണ്. വേറെ ഒന്നുമില്ല. അല്ലാണ്ട് ഇപ്പോൾ 4 മാസം കിറ്റ്, ഈ മാസത്തെയും കൂടി വരും അടുത്ത മാസത്തെയും. കിറ്റ് ഒരു കൈക്കൂലിയാണോ? പിന്നെ
പട്ടിണിയായിട്ട് കിടന്നിട്ട് പാവങ്ങൾക്ക് കൊടുക്കണല്ലേ 10,000 രൂപയുടെ മുതൽ. അല്ല, ഈ കിറ്റ് കൊടുക്കുന്നത് കൈക്കൂലിയായിട്ടാണോ വോട്ട് കിട്ടാൻ വേണ്ടി? ഏയ്, അത് 3-4 മാസം മുമ്പോടായിട്ട് കൊടുക്കുന്നതല്ലേ. മലയാളം വന്നപ്പോൾ തുടങ്ങി ഇങ്ങോട്ട്. അതെങ്ങനെ കൈക്കൂലിയാവണേ? ഒരു കൈക്കൂലിയല്ല ഇതിപ്പോൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കായിട്ട് കൊടുക്കണം. കിണ്ണലും ഒരു അയാളും ചെയ്യും. അത് തന്നെ ഒരു ഭരിച്ചാലും നല്ലത് തന്നെയാകും. ഇവിടെ BJP എവിടെങ്കിലും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? BJP ഇവിടെ നിന്നും സീറ്റ് കിട്ടാൻ മതി. ഇനി കഴിഞ്ഞ പ്രാവശ്യം 2 കിട്ടിയത് അത് മറച്ചു കിട്ടി. കോൺഗ്രസ് മറച്ചു വെച്ച് കൊടുത്ത് കൊടുത്തതാ. അവരിവരും അതിൻ്റെ എല്ലാവരെയും കിട്ടലൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും കിട്ടുന്ന കാര്യം തൽക്കാലം ഒന്നും നോക്കണ്ട. ചിലപ്പോൾ ഒരു സീറ്റ് അങ്ങനെ കിട്ടിയായിരിക്കും, അല്ലാണ്ട് നോക്കണ്ട. ചേട്ടാ, ഇത്തവണത്തെ ഇലക്ഷൻ എങ്ങനെ നോക്കി കാണുന്നത്? നമ്മൾ ഇത്തവണത്തെ ഇലക്ഷൻ എങ്ങനെ നോക്കി, അതായത് ഭരണം എപ്പോഴും സ്ഥിരമായിട്ടൊരു ഭരണം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ജനങ്ങൾക്ക് നല്ലതായിരിക്കില്ല. ഭരണം മാറ്റമാണ് എപ്പോഴും നല്ലത്. ഭരണം മാറ്റം മാറി മാറി ഭരിക്കണം. മാറി മാറി ഭരിക്കുമ്പോഴേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അതുപോലെ തന്നെ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവുകയുള്ളൂ. ഭരണം നിലനിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഉണ്ടാവില്ല. ഭരണത്തിൽ അലസതയുണ്ടാവും, ഭരണാധികാരികൾക്ക് അലസതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ഭരണമാറ്റം വേണം, മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ചാലക്കുടിയെ സംബന്ധിച്ച് എങ്ങനെയുണ്ട്? ചാലക്കുടിയെ സംബന്ധിച്ച് 2 യുവ നേതാക്കളാണ് ശരിക്കും യുവാക്കളാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ LDF ആയാലും UDF ആയാലും 2 യുവാക്കളാണ് മത്സരിക്കുന്നത്. ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓട്ടോറിക്ഷ തൊഴിലാളിയാകുമ്പോൾ സാധാരണക്കാരുടെ ജീവിതം വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ആവശ്യം? ഞങ്ങൾക്കിപ്പോൾ മെയിനായിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തികമായിട്ട് ഓട്ടം കുറവാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് റോഡുകൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ അപര്യാപ്തതയുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകളില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ മെയിൻ നാഷണൽ ഹൈവേ സംബന്ധിച്ച്. പിന്നെ എല്ലാ താഴെക്കടയിലുള്ള എല്ലാവർക്കും ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാവരും ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളും ബാധിച്ചിട്ടുണ്ട്. വേറെ കുറ്റൊന്നും പറയാനില്ല. വേറെ ഭരണത്തിലെത്തുമെന്നാണ് കരുതുന്നത്? തുടർഭരണം ഉണ്ടാവുമോ? തുടർഭരണ സാധ്യത കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും. എലക്ഷൻ എങ്ങനെ നോക്കിക്കാണുന്നു? ചാലക്കുടിയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് ചാലക്കുടിയിൽ LDF തന്നെ ജയിക്കണം. കാരണം ഇപ്പോൾ LDF ഈ കാണാവുന്ന വികസനത്തിനും മറ്റ് പാവപ്പെട്ടവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്കൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നത് LDF. അതുകൊണ്ട് LDF മുന്നേറണമെന്നുള്ള എൻ്റെ ഒക്കെ ഒരു ധാരണ വിശ്വാസമുണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ് കാരണം? അവർ നാട്ടുകാർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, ഒന്ന് വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒഴുകി കൊടുക്കണത്, ഒരു ഭരണം നടത്തുന്നത്, ജനകീയ ഭരണം, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എല്ലാവരും ഒരുപോലെ തുല്യമായിട്ട് കാണാം. അതാണ് എൻ്റെ വിശ്വാസം. ഈ സാധാരണക്കാർ വീണ്ടും ഇങ്ങനെ LDF വരണമെന്ന് പറയാനുള്ള കാരണം ഈ കിറ്റും അതുപോലെ തന്നെ ഈ പ്രളയമൊക്കെ വന്നപ്പോൾ ഉള്ള സഹായം അതാണോ? കൊറോണ കാലത്തെ ഒരുപാട് LDF സഹായിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് ഇപ്പോൾ വലിയ വിവാദത്തിൽ എനിക്കറിയില്ല. അത് ഈ പൈസ ഉള്ളവന്മാർ സ്വയ താല്പര്യക്കാരാണ് അവരതൊക്കെ ചെയ്യണത്. അവർക്ക് പൈസ ഉണ്ടാകണം, പൈസ ഉണ്ടാകണം, അത്ര വിചാരമുള്ളൂ. ഒരു സാധാരണക്കാരനെന്ന നിലയിൽ ഇതൊന്നും താങ്കളെ ബാധിക്കത്തില്ല സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള വിഷയങ്ങൾ? അതിപ്പോൾ എന്നെ ബാധിക്കണെങ്കിലെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്നെ ഇനി ബാധിക്കുക. ഇത്തവണ വീണ്ടും പിണറായി തന്നെ വരും. ആ, അങ്ങനെ പറഞ്ഞതാണ്. എൻ്റെ കന്നിയോട്ടായിരിക്കും കാറു. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആര് ജയിക്കണമെന്നോ തോക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മര്യാദ ഭരിച്ചാൽ മതി, വേറെ ഒന്നും പറയാനില്ല. നിലവിൽ ഭരണം നല്ലതാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ മറ്റേ ഈ കിറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും ഈ കിറ്റും സഹായവും നോക്കിയിട്ടാണോ വോട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണോ അങ്ങനെ വേണമെന്നില്ല. എന്നിട്ട് പറയാ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതെങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ അതൊക്കെ ഇതിനെ ബാധിക്കുമോ? ഇപ്പോൾ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെയായിരിക്കും. കുറ്റം തെറ്റ് മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് നിൽക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരാളും കയറത്തില്ല. അവർ ചെയ്ത് നല്ലതും കൂടെ നോക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടും, അങ്ങനെയൊക്കെ പറയാനുള്ളൂ. അപ്പം ഉറപ്പാണോ LDF? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. കാര്യം പറഞ്ഞ LDF ആണ് ഞാൻ. എന്നാലും എനിക്ക് എന്നിട്ട് പറയാ, 50-50 വേറൊന്നും വേണ്ട. BJP കയറരുത്, വേറൊന്നും വേണ്ട, അത്രേ ഉള്ളൂ. വേറെ ആര് കയറിയാലും ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് BJP ഇത്ര ഒരു എതിരാവാൻ കാരണം? എതിരാവാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി അവസാനം ന്യൂസിൽ വരുമ്പോൾ ഞാൻ ഒന്നുമില്ല.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് മൊത്തം. അവരെന്താ പറഞ്ഞതെന്ന് അവർക്ക് പോലും ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള ആൾക്കാരാണ് ശരിക്കും പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് തന്നെ അത് ബാക്ക് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ഫുള്ള് ബി ജെ പിയിലുള്ളത്. അങ്ങനെയുള്ളവർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇപ്പം തന്നെ മോദിജി വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ നമ്മുടെ ഈ മുസ്ലിങ്ങൾക്ക് ഓരോ പണിയൊക്കെ കൊടുക്കുന്ന ഒരു സീനുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഇപ്പോൾ കേരളത്തിലും കൂടെ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഹിന്ദുക്കളുടെ ഇത് മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു എല്ലാവർക്കും കൂടെ ഒരു സന്തോഷമായിട്ട് അമ്മ അതേതര രാജ്യമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മതത്തിന് മാത്രം ഇത് കൊടുക്കാന്ന് പറയാൻ ശരിയല്ല. അങ്ങനെയാണ് ഈ ബിജെപിക്കാർ കൂടുതലും നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. വേറെ ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അങ്ങനെ മതത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ബാക്കിയുള്ളവരും. അവരെന്ന് പറഞ്ഞാൽ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഇതൊരു മതത്തിന് മാത്രം സപ്പോർട്ട് ചെയ്ത് അവർ നിൽക്കത്തില്ല. മൂന്ന് പാർട്ടികൾ അല്ലാതെ മാറ്റി നിർത്തി മറ്റാരെങ്കിലും വന്നാലോ? അങ്ങനെ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഭരിക്കാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. 2020 വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക, അവരുടെ ആ രീതിയും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതെന്നൊക്കെ പറഞ്ഞു നല്ലൊരു രീതിയാണ്. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു പാർട്ടിയായിരുന്നു 2020 എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ വരുമെന്ന്. അവർ കയറി വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. തുടർ ഭരണം തന്നെ ഒരു LDF തന്നെ വരും. ഭൂരിപക്ഷത്തോടെ LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണം. അല്ല, ഒരുപാട് വിഷയം സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ കോടിയേരിയുടെ മകന്റെ അതൊക്കെ വെറുതെ ഇതാക്കണതല്ലേ. ഇതിപ്പോ പാവങ്ങൾക്ക് ഈ പെൻഷനും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഉള്ള നല്ല കാര്യങ്ങളല്ലേ ചെയ്യണത് പൈസ ആൾക്കാർക്കൊക്കെ. അതുകൊണ്ട് ഇവർ തന്നെ വരണം. അതായത് കിറ്റ്, പിന്നെ നമുക്ക് റേഷൻ, പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കുന്നതിന് ഇവർ തന്നെ വരണം. LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരട്ടെ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർക്ക് വോട്ട് ചെയ്താലും കാര്യമില്ല എന്നുള്ളൊരു ഇതാണ്. നമ്മുടെ ഭരണത്തിലെ തൃപ്തയാണോ? അല്ല. എന്താണ് തൃപ്തയാവാത്തതിന്റെ കാരണം? തൃപ്തയാവാത്തതിന്റെ കാരണം എന്ന് പറയുമ്പോൾ പിള്ളേരുടെ പഠിപ്പ്. എൻ്റെ മോള് +2 പിള്ളേരുടെ പഠിപ്പ് തന്നെ ആകവതാളത്തിലായി. ഇപ്പോൾ +2 തന്നെ സിലബസ് കംപ്ലീറ്റ് ഇല്ല, ഫോക്കസ് ഏരിയയ്ക്കാണ്. പക്ഷേ ഈ ഫോക്കസ് ഏരിയയിൽ തന്നെ ഇപ്പോൾ 60 ക്വസ്റ്റ്യൻ തൊട്ട് 120 ക്വസ്റ്റ്യൻസ് ഇടണേ. അപ്പോൾ പിള്ളേരുടെ നിലവാരം എന്തായിരിക്കും? അപ്പോൾ ഒരു എൻട്രൻസിന് പോകുമ്പോൾ അവരുടെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ടുള്ള ടെൻഷനുണ്ട്. അല്ലാതെ നമ്മുടെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ മറ്റ് ഭരണത്തെ പറ്റിയിട്ടുണ്ടാകും പറയാൻ? ഭരണത്തെ പറ്റി പറയണം ആവറേജ് അത്രയുള്ള പറയാം. UDF ഭരണമാണ് വരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം LDF പൂർണ്ണമായിട്ടും ഇവിടെ പ്രവർത്തനങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കാഴ്ചവെച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് UDF ഭരണം വരണമെന്നാണ് നിലവിൽ. എന്തൊക്കെ വീഴ്ചകളാണ് കാണുന്നത് CPM ഭാഗത്ത്, LDF ഭാഗത്ത്? വീഴ്ചകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ എല്ലാവരും അറിയുന്നതല്ലേ. മറ്റുള്ളത് നമ്മൾക്ക് കിട്ടുന്ന അല്ലേ. മെയിൻ പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഓരോ സംഗതിക്കും കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ എന്തെങ്കിലും പെൻഷൻ കൊടുക്കണ ഈ കടം എല്ലാം കൊണ്ടും കടം തന്നെയാണ്. പെൻഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ പൈസയാണ് പെൻഷനായിട്ട് തരുന്നത്, അല്ലാണ്ട് വേറെ അവരെ ആരുടെയും ഇതിൽ നിന്ന് എടുത്ത് തരുന്നതല്ല. അപ്പോൾ അത് എൻ്റെ താല്പര്യം UDF ഭരണം വന്ന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തുടർ ഭരണം അവരുടെ UDF ഭരണം ഉണ്ടാവട്ടെ എന്നാണ്. നിലവിലെ ഭരണത്തിൽ തൃപ്തയാണോ? ഇല്ല. ഞങ്ങളുടെ ശമ്പളം കൂട്ടി തരുക അംഗൻവാടിക്കാരുടെ. അംഗൻവാടിക്കാരുടെ ശമ്പളം കൂട്ടില്ല. അംഗൻവാടിയുടെ വർക്ക് ചെയ്യണം. അടുത്തൊരു ശമ്പളം കൂട്ടി തരുകയില്ല, ഒന്നുമില്ല. നിലവിൽ എത്ര രൂപയാണ് ശമ്പളം ഉള്ളത്? 12 രൂപ. 12 രൂപ കൊണ്ട് നമുക്ക് ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ കഴിയില്ല. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ഭരണം, തുടർ ഭരണം ഉണ്ടാവുമോ ഈ ഇലക്ഷൻ? തീർച്ചയായിട്ടും 99% കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പാർട്ടി അധികാരത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുമെന്നാണ് എൻ്റെ ശുചാപ്തി വിശ്വാസം. എന്താണ് അങ്ങനെ പറയാനുള്ളത് കാരണം? കാരണം മുൻ ഗവൺമെൻറ് ചെയ്ത ഒട്ടനവധി നല്ല കാര്യങ്ങളെ പിണറായി സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ തൊട്ട് ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ BD ദേവസി 3 പ്രാവശ്യം അടുപ്പിച്ച് MLA ആയി. അദ്ദേഹം
ചാലക്കുടി പുഴയിൽ തന്നെ നാല് പാലങ്ങൾ നിർമ്മിച്ചു എന്നാണ് എൻ്റെ അറിവ്. അതേപോലെ ഒരു ഇതുകളും പാഴാക്കാതെ എല്ലാം ഗവൺമെന്റിൽ നിന്ന് ഒരു കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും മികച്ച ആശുപത്രിയാണ് ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രി. നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. ഒരു ഓട്ടോറിക്ഷ അവിടെ പാർക്ക് ചെയ്യുന്നവരെ അതിന് പ്രത്യേക സ്ഥലമാണ്. അത്ര കണ്ടീഷനിലാണ് ആ ആശുപത്രി പ്രവർത്തിക്കുന്നത്. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത തുടർഭരണം അവർക്ക് തന്നെ കിട്ടുന്നതുമാണ് 99% എൻ്റെ വിശ്വാസം. അതുപോലെ ഈ സ്വർണ്ണക്കടത്ത് സ്വപ്ന കേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അതൊന്നും ഇതിനെ ബാധിക്കില്ല. ബാധിക്കില്ല, സാധാരണക്കാർക്ക് അത് വിഷയമല്ല അല്ലേ? അതൊക്കെ ഇങ്ങനെ ഓരോ കിംവദന്തികളല്ല, എന്തെങ്കിലും രേഖകളില്ലല്ലോ. തുടർഭരണം ഉണ്ടാവുമോ സി പി എമ്മിന്? പറയാൻ പറ്റില്ല. ഭരണത്തിൽ തൃപ്തനാണോ? ഭരണത്തിൽ തൃപ്തനാണോ ഇതുവരെ? കുഴപ്പമില്ല. സ്വർണ്ണക്കടത്ത് കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ബാധിക്കാൻ വഴിയുണ്ട്. യു ഡി എഫ് ഇപ്രാവശ്യം തോറ്റുപോയി കഴിഞ്ഞാൽ തുടർഭരണം അല്ലേ സാധ്യതയുണ്ട്. പ്രതിപക്ഷം ശക്തമായിരുന്നു. പ്രതിപക്ഷം ശക്തമല്ല, വീഴ്ചകൾ ഒരുപാടുണ്ട്. വീഴ്ചകളുണ്ട്. ചാലക്കുടിയെ സംബന്ധിച്ചിട്ട് എന്താണ് ഒരു ചാലക്കുടിയെ പറ്റി ദേവസ്വേട്ടൻ്റെ നല്ല അഭിപ്രായം? അപ്പം അതായത് രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം ജയിക്കും? ജയിക്കും. ആളല്ല നിൽക്കണതിന് വേറെ പാർട്ടിയാ, അത് ഇവിടുത്തുകാരനല്ല. അതുകൊണ്ട് ഒരു ദോഷം വരാൻ മതി. ദേവസ്വേട്ടനൊക്കെയാണെങ്കിൽ സുഖമായിട്ട് ജയിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല, കാരണം മീൻ കച്ചവടക്കാരനാണ്. ഞാൻ ഒന്നും പറയാനാണ്, എനിക്കറിയില്ല. സാധാരണക്കാരനാണ്. എന്താണ് നമ്മുടെ തുടർ ഈ മുൻ ഭരണത്തെ പറ്റി പറയാനുള്ളത്? എനിക്കതിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല, നല്ല അഭിപ്രായമാണ്. വേറെ ഒന്നും പറയാനില്ല. തുടർഭരണം വരുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് ഭരണം അവരെ നടത്തണമല്ലോ, നമുക്കൊന്നും പറയാനില്ല അതിനെ പറ്റി. നമ്മൾ കുറേശ്ശെ മീൻ കൊണ്ടുവരുന്ന മാത്രമേ ഉള്ളൂ. എങ്കിലും സാധാരണക്കാരനാകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ്, മീൻ കച്ചവടമാണ്. നമ്മൾ അതിനെ പറ്റി സംസാരിക്കാറില്ല, ചോദിക്കാറില്ല ആരോട്, ഒന്നും പറയാറില്ല. ആര് ഭരിച്ചാലും നമുക്ക് എന്താ, നമ്മൾ പണിയെടുക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, മാത്രമേ ഉള്ളൂ. ചാലക്കുടിയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായാലും യു ഡി എഫ് തന്നെയാണ് മുന്നിൽ വരുള്ളൂ ഈ പ്രാവശ്യം. എന്താ അങ്ങനെ പറയാൻ കാരണം? യു ഡി എഫ് ഭരണം എല്ലാ ചാലക്കുടി തന്നെ അല്ല, എല്ലായിടത്തും മാറി വരണമെന്ന് ജനങ്ങളുടെ ആഗ്രഹം. എൽ ഡി എഫ് ഭരണത്തിൽ അതൃപ്തരാണ് ആൾക്കാർ, ജനങ്ങൾ. ഇപ്പം എന്തായാലും യു ഡി എഫിൻ്റെ ഭരണം തന്നെ വരും. പ്രതിപക്ഷം ഈ ഒരു കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ശക്തമായിരുന്നു. പ്രതിപക്ഷം ശക്തമായിരുന്നു. അതിൽ അശക്തമാക്കുന്ന ഒരേ അവരുടെ പ്രചരണ പരിപാടികളും, അതുകൊണ്ടാണ് അവർക്കൊന്നും സാധിക്കാഞ്ഞത്. എന്തായാലും ഈ പ്രാവശ്യം യു ഡി എഫ് തന്നെ വരും ഭരണത്തിൽ, അത് 100% ഉറപ്പ്. സർക്കാരിൻ്റെ എന്തൊക്കെ വീഴ്ചകളാണ് സർക്കാരിൻ്റെ? ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിന് തന്നെ പറയാനുണ്ട്. പിന്നെ പല ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും മകനടക്കം എല്ലാവരും കേസിൽ പെട്ടേക്കാണ്. പിന്നെ മറ്റുള്ള ഇലക്ട്രിസിറ്റി അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് ബില്ല് കൂടുതൽ, അതാണ് ഇപ്പോൾ ഞങ്ങൾ തന്നെ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും 4000-5000 രൂപ അത് വന്നിട്ട് ഇപ്പോൾ ഫീസ് കട്ട് ചെയ്യുന്ന ആൾക്കാരായി. അങ്ങനെ പല പല കാര്യങ്ങളും എടുത്ത് പറയാനുണ്ട്. ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർക്കൊക്കെ കിറ്റൊക്കെ കൊടുക്കുകയും പെൻഷനൊക്കെ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. കിറ്റിന് വേണ്ടി നമുക്ക് ജനങ്ങൾക്ക് കടം വെത്തി വരുത്തി വെച്ചിട്ടാണ് കിറ്റ് കൊടുക്കുന്നത്. അതായത് ഓരോ ജനങ്ങൾക്കും ഒരാൾക്കും കട 5500 രൂപ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കിറ്റ് കൊടുക്കാനുള്ള അർത്ഥം തന്നെയില്ലല്ലോ. ഈ നമ്മുടെ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? നമുക്ക് 10-50 വയസ്സ് ഇനിയിപ്പോൾ എന്തിട്ട് വരണമെങ്കിലൊക്കെ വളരെ കിട്ടിക്ക് മേടിക്കാതെ കാര്യമുള്ളൂ. നമുക്കൊന്നും അറിയില്ല. പിണറായി നല്ലൊരു മുഖ്യമന്ത്രിയാണോ? ഓരോരുത്തർക്കും ഓരോരുത്തരും ഇഷ്ടമാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാതെ ജയിക്കാൻ വേണ്ടി ഇവിടെ പാർട്ടി, എനിക്കൊരു പാർട്ടിയിലെ കിട്ടില്ല. ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോവില്ല. വോട്ട് ചെയ്യാൻ അപ്പോൾ വോട്ട് ചെയ്യുന്ന പാർട്ടി നോക്കിയിട്ടല്ല. നമ്മുടെ സർക്കാരിൻ്റെ ഭരണം, സർക്കാരിൻ്റെ ഭരണം മോശമില്ല എന്ന് പറയാം. അത്ര നല്ലതെന്നു തോന്നിക്കണില്ല. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ കൊറോണ കാലത്തൊക്കെ സർക്കാരിൻ്റെ ഒരു സഹായം? സഹായം കുഴപ്പമില്ല. സാധാരണക്കാരിയായ വീട്ടമ്മയാണ്. അപ്പം എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, അതൊക്കെ കിട്ടിയിരുന്നോ സർക്കാരിൻ്റെ ഭാഗത്ത്? വളരെ മികച്ചാണെന്ന് പറയാൻ പറ്റില്ല. കുറേ പ്രശ്നങ്ങളും കുറേ കേസുകളൊക്കെ ആയിട്ട് ഉള്ളൊരു സർക്കാരാണ്. ഇനി യു ഡി എഫ് സർക്കാരാണ് എൻ്റെ അഭിപ്രായത്തിൽ മെച്ചം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ വീഴ്ചകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് കണ്ടിട്ടുള്ളത്? വീഴ്ചകളെന്ന് പറഞ്ഞാൽ കുറേ കേസുകളും
കാര്യങ്ങളാണ് അധികം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അധികം എന്ത് നോക്കിയാലും ഡോളറായാലും എന്ത് കാര്യങ്ങളായാലും അങ്ങനത്തെ കാര്യങ്ങളാണ് പത്രം നോക്കിയാലും വരുന്നത്. അതൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ബാധിക്കും. തുടർഭരണം ഉണ്ടാവില്ല. തുടർഭരണം ഉണ്ടാവില്ല എന്നാണ്. അത് ഇതുവരെ കേരളം ഭരിച്ചതിൽ കോൺഗ്രസ്സാണ് പത്ത് കൊല്ലം ഭരിച്ചിട്ടുള്ളത്. തുടർഭരണം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാവർക്കും കിറ്റും സാധനങ്ങളും പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഭരണമാണ്. എങ്ങനെ ഈ ഇലക്ഷൻ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? സർക്കാരിന്റെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാൻ പാടില്ല മോനെ, എനിക്ക് പത്ത് എഴുപത്താറ് വയസ്സായി, എനിക്കറിയാൻ പാടില്ല. ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമൊന്നുമില്ല. ഈ അടുത്ത ഭരണം സി പി എം വരേണ്ട പിന്നെ ആരും ഭരിക്കുന്ന പ്രശ്നം തോന്നുന്നില്ല. കാരണം എന്തറിയോ, പിന്നെ ഒരു സംശയം, ഈ തവണ ഈ രണ്ടല്ല നിർത്തിയാരനും കൂടി ഒരുപാട് ചിറ്റം പറ്റിയില്ലോ, അതിൻ്റെ പേര് സംഗതി ലേശം വോട്ട് മാറും തോന്നുന്നുണ്ട്. കാരണം ഈ പഴയ കാരണന്മാർ അരിവാളി ചിറ്റ അന്വേഷണം നടക്കാറുണ്ട്. ഈ അരിവാളി ചിറ്റ അന്വേഷണം നടക്കാറുണ്ടെന്ന് അവർക്ക് എപ്പോഴും അരിവാളി ചിറ്റെന്ന് ഒരു സ്നേഹമുണ്ട്. അപ്പോൾ ഈ രണ്ടല്ല കാരണം കൊണ്ട് ഒരു കുറച്ച് വോട്ട് മാറാൻ വഴിയുണ്ട്. സർക്കാരിൻ്റെ ഈ ഒരു ഭരണം എങ്ങനെ വിലയിരുത്തുന്നു? സർക്കാരിൻ്റെ വില വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പിള്ളേർ വിജയൻ നല്ല സർക്കാർ, നല്ല ഇത്ര നല്ല സർക്കാരിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. കാരണം അയാൾ ചെയ്യാവുന്ന പരമാവധി ഉണ്ട്, ഇനി ചെയ്യുന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ ഈ സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കേസൊക്കെ ഒരു പ്രതികൂലമായി ബാധിക്കുന്നു. അത് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ടില്ല. അതൊക്കെ കുറച്ച് കള്ളത്തരാൻ തോന്നുന്നുണ്ട്, കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് സാധാരണക്കാരെ ബാധിക്കത്തില്ല അല്ലേ? സാധാരണക്കാരെ എങ്ങനെ ബാധിക്കണേ? അതൊക്കെ പുറം രാജ്യത്ത് നടക്കുന്ന സംഭവമല്ലേ. അടിയ സാധാരണക്കാരുടെ മുമ്പ് പിടിച്ച് ഭയങ്കര സംഭവം ഒന്നുമല്ലല്ലോ. അത് നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസം അങ്ങനെ പറഞ്ഞേ. ഈ സ്വർണ്ണക്കടത്തിൽ ഇനി പലതും ഇപ്പം ചെന്നിത്തല പറഞ്ഞ ചെന്നിത്തല എന്നും കുറേ ഭക്ഷണം ഉണ്ടാക്കണല്ലേ. ഒരു സമയം ഗ്യാപ്പ് കിട്ടിയ ചെന്നിത്തല എന്ത് ഭക്ഷണം ഉണ്ടാകും? അയാൾ പറഞ്ഞ പോലെ കാര്യമുണ്ടോ? ഈ ചെന്നിത്തല പറഞ്ഞ പോലെ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അയാൾക്കൊന്നും അറിയില്ല, വെറുതെ വിളിച്ച് പോയിട്ടിരിക്കുക, വെറുതെ തോന്നിസം പറഞ്ഞിട്ടുണ്ടാക്കുക, അതാണ് എനിക്ക് തോന്നണം. അല്ല ഞാൻ പറഞ്ഞതേ ഇപ്പം ഈ ഈ ഈ കോവിഡിനെ പറഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ജയിച്ചാലും നമ്മുടെ പാർട്ടി ജയിച്ചാലും അതൊക്കെ നമുക്ക് എല്ലാവരും കിട്ടിയിരിക്കും, ഇല്ലാതെ വേണ്ട. അല്ല അതിപ്പോൾ ഈ പാർട്ടി അതേ പാർട്ടി നമുക്ക് ചെയ്തിരിക്കുന്നു വിചാരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുന്നണി രാഷ്ട്രീയമൊക്കെ നല്ലത് തന്നെയാണ്. നമ്മളെല്ലാവരും കണ്ട് ഇവരെ മടുപ്പും എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പാർട്ടികൾ, പ്രവർത്തിക്കുന്ന പാർട്ടികൾ രംഗത്ത് വരണം. 2020 പോലുള്ള നല്ല നല്ല പാർട്ടികൾ രംഗത്ത് വരണം. അവരെ സപ്പോർട്ട് ചെയ്ത് പാർട്ടിക്ക് അതീതമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. വീഴ്ചകൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്? വീഴ്ചകൾ ഇപ്പോൾ പൊതുവെ ഇരുമുന്നണികളും ഭരിക്കുമ്പോൾ പലതരത്തിലുള്ള അഴിമതികളും കുംഭകോണങ്ങളും പലതും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനപ്പുറം ജനപ്രദമായിട്ടുള്ള രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല ആരുന്നേലും നല്ല നല്ല പാർട്ടികൾ വരണം എന്നതാണ് എൻ്റെ അഭിപ്രായം. തുടർഭരണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ സി പി എമ്മിന്? അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. കാരണം ഇവിടെ കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന ഒരു സംവിധാനമാണ്. എന്നിരുന്നാലും ഇപ്പോൾ അതും വിട്ടിട്ട് ഈ പറഞ്ഞ മാതിരി 2020 പോലുള്ള ആൾക്കാർ കൂടുതൽ സീറ്റുകൾ നേടി V4 ആയാലും വരികയാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ഭരണത്തിൽ സ്വാധീനം ഉണ്ടാവാം. അങ്ങനെ ഒരു കൂട്ടുകക്ഷി ഭരണം വന്നാലും അവർക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ ചിലപ്പോൾ V4നെ പോലെയുള്ള ആൾക്കാർക്ക് 2020 പോലുള്ള ആൾക്കാർക്ക് സാധിക്കില്ല. ഈ ശ്രീധരനെ പോലെ ഒരു വലിയൊരു വ്യക്തി, നല്ലൊരു വ്യക്തിയാണ്, അപ്പം അദ്ദേഹം BJP യിലേക്ക് കടന്നു വന്നതിനെ എങ്ങനെ നോക്കുക? BJP യിലേക്ക് കടന്നു വന്നു എന്നുള്ളതല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. നാടിന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആൾക്കാർ രംഗത്ത് തന്നെ വരണം. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്.